മണ്ണും പെണ്ണും പൊന്നും എന്നാണ് പറയുന്നത്. അല്ല, അതിനകത്തൊരു മനുഷ്യനാണ് ഈ നടുക്കിരിക്കുന്നതെന്നൊന്നും കാണുന്നില്ല. സ്വന്തമായിട്ട് നിലനിൽക്കാനും ആത്മവിശ്വാസത്തോടെ പെരുമാറാനും മറ്റുള്ളവർക്ക് തുല്യരായി പെരുമാറുന്നതിനും കംപ്ലീറ്റ് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് മതവിശ്വാസം. വേറൊരാളെ കാണാനും വേറൊരാളെ മോഹിക്കാനും ഇടം കൊടുക്കാത്ത തരത്തിൽ മറഞ്ഞിരിക്കുന്നതിനെപ്പറ്റിയുള്ള യുക്തികളാണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ടാണ് പർദ്ദയടിയിക്കുന്നിടത്ത് എത്തുന്നത്. പുരുഷൻ്റെ നീഡ് അഡ്രസ്സ് ചെയ്യുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കുന്ന ഒരടിമയായിട്ടാണ് സ്ത്രീകളെ കണ്ടത്. അഫ്ഗാനിസ്ഥാനിൽ പർദ്ദ അണിയാത്ത സ്ത്രീകൾ വെടിയേറ്റ് മരിക്കുന്നു. താലിബാനിൽ നിന്നും പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതൽ ആക്രമണത്തിന് ഇരയാകുന്നുമുണ്ട്. ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നുണ്ടെന്ന് ചിലർ പറയുന്നു. ഇത് സത്യത്തിൽ ഇസ്ലാമോഫോബിയ ആണോ അതോ തീവ്രവാദമാണോ? നമ്മൾക്ക് മതങ്ങൾ എന്താണ് ചെയ്തത്, ലോകത്തോട് ചെയ്തത് എന്താണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം വിശദീകരിച്ചിട്ടുള്ളതാണ്. അനുസരണയാണ് അവർ പഠിപ്പിക്കുന്നത്, കീഴടങ്ങാനാണ് പഠിപ്പിക്കുന്നത്. നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കനുസരിച്ച് യാതൊരു തരത്തിലെയും മാറ്റം വരാതിരിക്കാനായിട്ട് നോക്കുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അനുസരണയില്ലാത്ത സമൂഹം ഉണ്ടാകുന്ന, അനുസരണ എന്ന് പറയുന്ന വലിയ മൂല്യമായിട്ടാണ് വീട്ടുകാർ പഠിപ്പിക്കുന്നത്. അവിടെയാണ് മതങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് മനുഷ്യനെ അനുസരണ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് വഴങ്ങി കീഴടങ്ങാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂല്യങ്ങളാണ് മതം എന്നുള്ള നിലവാരത്തിലെ സമൂഹ നിർമ്മാണത്തിനാവശ്യമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതാണ്. ആ സമൂഹ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഹെയറാർക്കിക്കലാണ്, ഏണിപ്പടി പോലുള്ളതാണ്. അപ്പോൾ അവിടെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹ നിർമ്മാണമാണ് നടന്നിട്ടുള്ളത്. രാജാവ് പുരുഷന്മാരുടെ ശരീരബലം എന്ന് പറയുന്നത് പരസ്പരം അടിക്കാനുള്ളതല്ലെന്നും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സമൂഹ നിർമ്മാണം. അപ്പോൾ ആ പുരുഷൻ്റെ ബലം എന്ന് പറയുന്നത് അധ്വാനിക്കുന്ന മേഖലയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച് ആ നിലവാരത്തിലാണ്. അതുകൊണ്ടാണ് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടായത്. ആ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമാണ് സ്ത്രീകളെ രണ്ടാം തരമാക്കി കാണുകയും അവരുടെ എക്സ്റ്റൻഷനായിട്ട്, അവരുടെ ജീവിതത്തിൻ്റെ, ഒരു പുരുഷൻ്റെ ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ല, തുല്യരായ മനുഷ്യരേ അല്ല. അപ്പോൾ പുരുഷൻ്റെ നീഡ് അഡ്രസ്സ് ചെയ്യുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കുന്ന ഒരടിമയായിട്ടാണ് സ്ത്രീകളെ കണ്ടത്. ആ അടിമയായി കാണുന്നത് കാരണം കൊണ്ട് പുരുഷന്മാർ തമ്മിൽ അടിക്കാതിരിക്കാൻ, ഇപ്പോൾ രാജാക്കന്മാർ കണ്ടുപിടിച്ചതാണ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് അടിയിടുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെ ഇണക്കുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ജീവി എന്നുള്ള നിലവാരത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ രാജാക്കന്മാർക്ക് ഇവർ തമ്മിലടിച്ച് ചാകാതിരിക്കുന്നതിന് വേണ്ടി സ്ത്രീകളെ തിരഞ്ഞെടുപ്പ് എടുത്തു കളഞ്ഞ് ആ സ്ത്രീകളെ പുരുഷന്മാരുടെ തുടർച്ചയായിട്ട്, കുട്ടികളും പുരുഷൻ്റെ ഉടമസ്ഥാവകാശം, അങ്ങനെ പുരുഷൻ്റെ ഉടമസ്ഥാവകാശത്തിൽ പെടുന്ന, എങ്ങനെയാണോ ഒരു കൃഷിഭൂമി കയ്യിൽ വയ്ക്കുന്നത് പോലെ അതിൻ്റെ തുടർച്ചയ്ക്കകത്ത് എങ്ങനെയാണോ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തി, അതിന് വ്യക്തി എന്ന് പറഞ്ഞും കൂടെ മറ്റൊരു ഉപകരണം ആയിട്ട്, അതോടെയാണ് അത് ഒബ്ജക്റ്റായി മാറുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ മുകളിൽ കമൻ്റ് അടിക്കുന്നവരായിട്ട് നിൽക്കുന്നത്, ഒബ്ജക്റ്റായിട്ട് കാണുന്നത്. വസ്തുക്കളിലാണ് മണ്ണും പെണ്ണും എന്നാണ് പറയുന്നത്. മണ്ണും പെണ്ണും പൊന്നും എന്നാണ് പറയുന്നത്. അല്ല, അതിനകത്തൊരു മനുഷ്യനാണ് ഈ നടുക്കിരിക്കുന്നതെന്നൊന്നും കാണുന്നില്ല. അതിന് സ്വന്തമായി തീരുമാനമെടുക്കാനും സ്വന്തമായി ജീവിക്കാനും കഴിയുന്ന നിലവാരത്തിൽ സ്ത്രീകളെ കാണുന്നതേ ഇല്ലാതാക്കിയ സമൂഹ നിർമ്മാണമാണ് രാജാക്കന്മാർ ചെയ്തിട്ടുള്ളത്. ആ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന മതമൂല്യങ്ങളിൽ മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ പുരുഷൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നതിന്, അതിനെ പരിചരിക്കുന്നത്, അവൻ്റെ ഗർഭം, ഗർഭപാത്രം എന്നാണ് പറയുന്നത്, സ്ത്രീകളുടെ ഗർഭം പുരുഷൻ്റേതാണ്, ആ പാത്രത്തിനകത്തേക്ക് അവനങ്ങ് ഇടുക എന്നാണ്. എന്നിട്ട് ആ ഉണ്ടാകുന്ന കുഞ്ഞ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയോടാണ് ചോദിക്കുന്നത് ഈ കുട്ടി ആരുടേതാണ് എന്ന് ചോദിക്കുന്ന തരത്തിൽ ഈ കുട്ടിയുടെ മുകളിൽ ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ പുരുഷൻ്റെ ബീജം അല്ല, പുരുഷൻ്റെ ഗർഭമാണ്. ബീജവും അണ്ടവും തമ്മിൽ യോജിക്കുന്നു എന്നുള്ള കാര്യമൊന്നും പണ്ട് അറിഞ്ഞുകൂടാ, കാര്യമുണ്ട് കാണാനൊക്കത്തില്ല, അണ്ടം കാണാനൊക്കത്തില്ല, ബീജമാണ് ആകെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവസാനം ശുക്ലവർണ്ണന മുഴുവനും ഉണ്ടാകുന്നത്. ലോകത്തിലുള്ള മുഴുവൻ പേരും ഈ ശുക്ലത്തിനെപ്പറ്റി
ഈ സ്വാമിമാരുടെ ലോകം മുഴുവൻ വർണ്ണിക്കും. ആ ഇതിനകത്ത് ഗർഭം നിക്ഷേപിക്കുന്ന ഇടമായി സ്ത്രീകളെ നിലവുഴുത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് സ്ത്രീകളുടെ ഗർഭപാത്രത്തിനെയൊക്കെ കാണുകയൊക്കെ ചെയ്തിരുന്ന തരത്തിൽ ആരുമല്ലാതാക്കി മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ആ നിൽക്കുന്ന സ്ത്രീകളുടെ ബീജം, അല്ല സ്ത്രീകളുടെ പുരുഷൻ്റെ ബീജം വഹിക്കുന്ന ഇടമായി മാത്രം സ്ത്രീയെ കാണുന്നത് കാരണം കൊണ്ട് മറ്റ് സ്വന്തമായ ഒന്നുമേ ഉണ്ടാകരുത്. അപ്പോൾ ഒരു പുരുഷൻ്റെ വസ്തുവായിട്ട് മാത്രം ഇതിനെ കാണുന്നത് കാരണം കൊണ്ട് മറ്റുള്ളവർ കൊതിക്കുന്ന സ്ഥലത്ത് ചെന്ന് നിന്നുകൂടാ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ്. മറ്റേ അല്ലെങ്കിൽ സ്ത്രീകൾ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിവുള്ളവരായത് കാരണം കൊണ്ട് അവരെ തിരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് കഴിവുണ്ടാകണമെന്ന് അറിയുന്ന കാരണം കൊണ്ടായിരുന്ന ജീവികളെല്ലാം ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ജീവിച്ചിരിക്കുന്ന കാരണം കൊണ്ട് സ്വാഭാവികമായി മറ്റുള്ളവരെ ആകർഷിക്കുന്നവരായിട്ട് അവർ നിൽക്കും, പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുന്നവരായിട്ട് നിൽക്കും, പുരുഷന്മാർ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നവരായിട്ട് നിൽക്കും. അതിനകത്ത് തിരഞ്ഞെടുപ്പ് സ്ത്രീയുടെ വശത്തായിരുന്നു. അത് മുഴുവൻ നിഷേധിക്കപ്പെട്ട് പെണ്ണ് കാണൽ സമ്പ്രദായം ലോകം മുഴുവൻ ഉണ്ടായിപ്പോയി. അപ്പോൾ ആ ഉണ്ടായത് കാരണം കൊണ്ട് മറ്റ് പുരുഷന്മാർ കാമിക്കാത്ത, മറ്റ് പുരുഷന്മാർ കൊതിക്കാത്ത ആളായിട്ട് വസ്തുവായിട്ട് ഒളിപ്പിച്ചു വയ്ക്കുക എന്ന് പറയുന്ന യുക്തിയിലേക്ക് എത്തിയത്. അവിടെയാണ് ഈ നമ്മളീ പറയുന്ന പർദ്ദയൊക്കെ ഉണ്ടായത്. പുരുഷന്മാരെ മോഹിപ്പിക്കുക, നേരത്തെ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറയുന്ന യുക്തിക്കകത്ത് സ്ത്രീവിരുദ്ധത മുഴുവനും സകല മതത്തിനകത്തും ഉണ്ടായത് അങ്ങനെയാണ്. ലോകത്തുനിന്ന് രക്ഷപ്പെടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന സ്ത്രീയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാ ഇതിനകത്തും സ്ത്രീകൾ പ്രലോഭിത, അങ്ങനെ പ്രലോഭനം നടത്തുന്ന ഇയാൾ ദൈവത്തിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന സ്ത്രീകളാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ മാത്രമല്ല, ഇനി അവരവർക്ക് ആവശ്യമാണ്, കാര്യമുണ്ട് കൊച്ചിനെ ഉണ്ടാക്കാനായിട്ട് വേണമല്ലോ. അപ്പോൾ അത്രയും ആവശ്യത്തിനല്ലാതെ വേറൊരാളെ കാണാനും വേറൊരാളെ മോഹിക്കാനും ഇടം കൊടുക്കാത്ത തരത്തിൽ മറഞ്ഞിരിക്കുന്നതിനെ പറ്റിയുള്ള യുക്തികളാണ് നിലനിൽക്കുന്നത്. ഇതുകൊണ്ടാണ് പർദ്ദയടിയിക്കുന്നിടത്ത് എത്തുന്നത്. വീടുകളിനകത്ത് അകത്ത് നീ അങ്ങ് അകത്തേക്ക് കയറിപ്പോവും, പുറത്ത് നിന്ന് സംസാരിക്കണ്ട എന്ന് പറയുന്നത് പർദ്ദയിടാത്ത വീട്ടിലെ അവസ്ഥയാണ്. പർദ്ദ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യത്ത് പർദ്ദ കണ്ടുപിടിച്ചത്? അവിടെ പൊടിക്കാറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും തല, ഇപ്പോൾ അവിടുത്തെ അറബികൾ മുഴുവൻ തലയിൽ മുഴുവൻ ഇടത്തില്ലേ, അത് മുഖത്തും കൂടെ ഇട്ടാൽ കാണത്തില്ല എന്ന് മനസ്സിലായി, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. തണുപ്പുള്ള രാജ്യത്ത് പോയാലോ, ഇവിടുത്തെ സകല കന്യാസ്ത്രീകൾ എന്ത് വേഷം ഇടുന്നത്? യൂറോപ്പിൽ നിന്ന് വന്നതുകൊണ്ട്, അവിടെ തണുപ്പുള്ള രാജ്യത്തു നിന്ന് വന്നതാണ് ആ വേഷം. അതുകൊണ്ടാണ് കാല് സോക്സ് സകല സാധനം എല്ലാം ആയിട്ട് നമ്മൾ മുഴുവൻ മറച്ച് നിൽക്കുന്ന വേഷം ഈ കന്യാസ്ത്രീകൾക്കും കന്യാ അച്ഛന്മാരും, കന്യാ അച്ഛന്മാരെന്ന് പറയണ്ടേ, അവനെല്ലാം കൊച്ചിനെ ഉണ്ടാക്കത്തില്ലല്ലോ. അപ്പം ആ വിദ്വാൻമാരും അല്ല ഇത്തരത്തിലുള്ള ലോഹയൊക്കെ ഇട്ട് നയിക്കുന്നതിൻ്റെ കാര്യം. ഈ തണുപ്പുള്ള രാജ്യത്തു നിന്ന് വന്ന വസ്ത്രമാണ്. അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് വന്ന രാജ്യം, ഈ അറേബ്യൻ രാജ്യത്തു നിന്ന് വന്ന വസ്ത്രമായത് കാരണം കൊണ്ട് നമ്മൾ ഈ അറബികൾ ഇടുന്ന വേഷം തന്നെയാണ് ഈ സ്ത്രീകൾ ഇടുന്നത്. ആകെ ഉള്ളത് മുഖത്തോട്ട് ഇത് ഇടുക, ഞാൻ മറയ്ക്കുക എന്ന് പറയുന്നത് പുരുഷൻ മറ്റു പുരുഷന്മാർ കാണരുതെന്ന് ആലോചിക്കുന്ന യുക്തിയാണ്. അപ്പം മറ്റു പുരുഷന്മാർ കണ്ടാലെന്താ, വസ്തുവാണിത്, ഒരുത്തൻ്റെ വസ്തുവാണ്. അപ്പോൾ അത് ഒളിച്ചു വെക്കേണ്ടതുണ്ട്. ധനമൊക്കെ നമ്മളെവിടെയാണ് പെട്ടിക്കകത്തല്ലേ സൂക്ഷിച്ചു വെക്കുന്നത്, ആരും കാണരുത്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാത്ത വസ്തുവാക്കി മാറ്റിയ സ്ത്രീകളുടെ കഥയാണ് പർദ്ദയ്ക്കകത്തെ സ്ത്രീകൾ. അത് ഇവിടുത്തെ കുലസ്ത്രീകൾക്ക് പകരമാണ് ഈ പർദ്ദ, പർദ്ദ ഞങ്ങളുടെ ഭയങ്കര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുന്ന ഈ യൂസ്ലെസ്സായ മനുഷ്യന്മാരെ ലോകം മുഴുവൻ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഈ ആശയങ്ങൾ പഠിപ്പിച്ച് അടിമകളിൽ, അടിമകളായിട്ടിരിക്കുന്നവർ അടിമത്തത്തിൽ അഭിമാനിക്കുന്നവരാക്കി മാറ്റാൻ കഴിഞ്ഞതാണ് നമ്മൾ ഈ പറയുന്ന പഴയ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവനവൻ്റെ അടിമത്വം നല്ലതാണെന്ന് സ്വയം വിശ്വസിക്കുന്നവരാക്കി മാറ്റുന്ന പ്രക്രിയ. സ്വന്തമായിട്ട് നിലനിൽക്കാനും ആത്മവിശ്വാസത്തോടെ പെരുമാറാനും മറ്റുള്ളവർക്ക് തുല്യരായി പെരുമാറുന്നതിനും കംപ്ലീറ്റ് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് മതവിശ്വാസം. അതിന് ഏത് ഭാഷയിൽ എന്ത് പഠിപ്പിച്ചാലും ശരി, പുരുഷൻ്റെ ഉപകരണമായിട്ട് കാണുന്ന സ്ത്രീകളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന യുക്തിയാണ് പർദ്ദയ്ക്കുള്ളത്. അതിനകത്ത് വേറെ യാതൊന്നുമില്ല. ഒരാൾ തന്നെത്താൻ കള്ളനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒളിച്ച് നടക്കാനായിട്ട് അത് ഉപയോഗിക്കാം. എല്ലാ കള്ളന്മാർക്കും തലവഴി മുണ്ടിട്ട് നടക്കണമെന്ന് തോന്നും. കള്ളുഷാപ്പിൽ കയറുന്നവനും തല മുണ്ടിട്ട് കയറണമെന്ന് തോന്നും. അങ്ങനത്തെ ഒരവസ്ഥയിലുള്ളവർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും പർദ്ദ ആവശ്യമില്ല. കാരണം തുല്യ പൗരർക്ക് ആരിൽ നിന്നും ഒളിഞ്ഞു നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ തുല്യതാ ബോധത്തിന് വിരുദ്ധമായിട്ടുള്ള
സ്വാതന്ത്ര്യത്തോടെ മറ്റുള്ളവരെ കാണാനും അനുഭവിക്കാനുള്ള അവകാശമുള്ളവരായിരിക്കുന്നവർക്ക് വിരുദ്ധമായ ആശയമാണ് പർദ്ദ. അത് ഇടാതെ നടന്നവനെ വെടിവെക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് മതബോധമുള്ള ആൾക്കാർക്ക്. കാര്യമുണ്ട്, അവരെ സംബന്ധിച്ചോളം സ്വാതന്ത്ര്യമുള്ള സ്ത്രീകൾ അവരെ ഒരിക്കലും തിരഞ്ഞെടുക്കത്തില്ല. ഈ താലിബാൻ എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താ, അവർ വന്നാൽ അവരെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടാകത്തേ ഇല്ലെന്ന് കാണുന്നതുകൊണ്ടാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ സ്കൂൾ ആക്രമിക്കുന്നത്. കാരണം തന്നെത്താൻ വിദ്യാഭ്യാസം നേടി സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അറിയുന്ന സ്ത്രീ ഒരിക്കലും ഈ ഇത്രയും വയലൻ്റായിട്ട് പെരുമാറുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവരായിട്ട് വരത്തില്ല. അവർക്കൊരു പെണ്ണിനെയും കിട്ടത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ടാണ് അവർ ഇത്രയും സ്ത്രീവിരുദ്ധവരായി മാറുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വേറെ കാരണങ്ങളൊന്നുമല്ല. അവന് പെണ്ണ് കിട്ടത്തില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം.